മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവിട്ടൻ നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചതയൻ നക്ഷത്രവും പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കൂറുകാരുടെ വർഷം 2022 മാർച്ച് 21 തിങ്കളാഴ്ച മുതൽ മാർച്ച് 27 ഞായറാഴ്ച വരെയുള്ള വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കാം. രാഹു ഈ ആഴ്ച ഇടവം രാശിയിലും കേതു വൃശ്ചികം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ശനി, ശുക്രൻ, ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും മകരം രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ബൃഹസ്പതിയും ബുധനും കുംഭം രാശിയിലായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. പിന്നീട് മാർച്ച് 24 തീയതി ബുധൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മീനം രാശി ബുധൻ്റെ നീച രാശിയായിരിക്കും. അതുകാരണം ബുധൻ്റെ അത്ര നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതല്ലായിരിക്കും. സൂര്യൻ മീനം രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതികൾ. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 9, 10, 11, 12 ഭാവങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. കർമ്മം ചെയ്യുന്നവരോടൊപ്പമേ ഭാഗ്യം നിൽക്കുകയുള്ളൂ. അത് കാരണം നിങ്ങൾക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഈ സമയത്ത് വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. ഗവൺമെൻറ് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. പകുതി ചെയ്ത് കിടന്ന കാര്യങ്ങൾ മുഴുവനാക്കുവാൻ സാധിക്കും. ആഴ്ചയുടെ മധ്യഭാഗം വളരെ ശുഭകരമായിരിക്കും. ഈ സമയം നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ പരിശ്രമത്തിൻ്റെ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആലോചിക്കുന്ന യോജനകൾ സഫലമാകുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുക. ചിലവുകൾ വർദ്ധിക്കില്ലെങ്കിലും ഈ സമയത്ത് ചില അപകീർത്തികൾ നിങ്ങൾക്ക് വരുവാൻ ഇടയുണ്ട്. ഇത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് ആയിരിക്കാം. അത് കാരണം കുറച്ച് ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.